നാടും വീടും വിട്ട് മറ്റൊരു ദേശത്തേക്ക് വിമാനം കയറുമ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷ ഒന്ന് പച്ച പിടിച്ചു കഴിഞ്ഞ് അത്യാവശ്യം സമ്പാദ്യമായി കഴിഞ്ഞാൽ നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തണം എന്നാണ്. ജനിച്ചു വളർന്ന നാട്ടിലെ സമാധാനവും സന്തോഷവും മറ്റെവിടെ പോയാലും കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിനു പിന്നിലെ കാര്യവും. എന്നാൽ അവിടെ ജീവിതം പച്ച പിടിക്കു മുന്നേ കൊഴിഞ്ഞു വീഴുന്ന അല്ലെങ്കിൽ തളർന്നു വീണു പോകുന്ന ജീവിതങ്ങളുണ്ട്. അതാണ് അമേരിക്കയിലെ ഷിക്കാഗോയിലെത്തിയ കോട്ടയം ഉഴവൂരിലെ 32-കാരി മീരയ്ക്കും കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. നല്ലൊരു ജീവിതം കിട്ടിയപ്പോൾ ഭർത്താവിനെയും കുഞ്ഞിനെയും ഒപ്പം കൂട്ടി രണ്ടാമത്തെ കുഞ്ഞിനെ സന്തോഷത്തോടെ വരവേൽക്കാൻ നിന്ന മീര ഇപ്പോൾ മരണത്തോട് മല്ലിട്ട് ആശുപത്രിയിലാണ്. മീരയുടെ വയറ്റിൽ ഹൃദയമിടിപ്പ് നിലച്ച ആ കുഞ്ഞുമുണ്ട്. ഭർത്താവിന്റെ വെടിയേറ്റുണ്ടായ നിലയ്ക്കാത്ത രക്തസ്രാവം തന്റെ കുഞ്ഞിന്റെ ജീവനെടുത്തത് അറിയാതെയാണ് മീര ശസ്ത്രക്രിയകൾക്ക് വിധേയയാകുന്നതും ജീവന് വേണ്ടി പോരാടുന്നതും. ഇലിനോയ് ലൂഥറൻ ജനറൽ ആശുപത്രിയിലാണ് മീര ചികിത്സയിൽ കഴിയുന്നത്. മീരയുടെ മൂന്നാമത്തെ ശസ്ത്രക്രിയയാണ് ഇന്നലെ പൂർത്തിയായത്. അതിനു മുന്നേ തന്നെ 2 മാസം ഗർഭിണിയായിരുന്ന മീരയുടെ ഗർഭസ്ഥ ശിശു ഗുരുതരമായ രക്തസ്രാവത്തെ തുടർന്ന് മരിക്കുകയും ചെയ്തു. അതേസമയം ചെയ്ത കുറ്റത്തിന്റെ യാതൊരു കുറ്റബോധവും ഇല്ലാതെയാണ് മീരയുടെ ഭർത്താവ് അമൽ റജി പോലീസുകാർക്ക് മുന്നിൽ നിൽക്കുന്നത്. 2019 മീരയും അമൽ റജിയും വിവാഹിതരായത്. നാട്ടിൽ വച്ചായിരുന്നു വിവാഹം. തുടർന്ന് 1.5 വർഷം മുമ്പാണ് മീരയും ഭർത്താവും അമേരിക്കയിലേക്ക് എത്തിയത്. മീരയും ഇരട്ട സഹോദരി മീനുവും നേഴ്സുമാരാണ്. രണ്ടുപേരും US അടുത്തടുത്ത വീടുകളിലാണ് താമസിച്ചിരുന്നതും. കഴിഞ്ഞ December മീരയും ഭർത്താവും നാട്ടിൽ എത്തിയിരുന്നു. തുടർന്ന് 3 വയസ്സുകാരനായ മൂത്ത മകൻ ഡേവിഡിനെയും ഒപ്പം കൂട്ടിയാണ് മടങ്ങിയത്. സന്തോഷത്തോടെയായിരുന്നു അവർ അമേരിക്കയിലേക്ക് തിരിച്ചെത്തിയതും. എന്നാൽ കഴിഞ്ഞ ദിവസം മീരയും ഏറ്റുമാനൂരുകാരനായ അമലും തമ്മിൽ വീടിനുള്ളിൽ വച്ച് വൈകിട്ട് 7:30 തർക്കം ആരംഭിച്ചത്. എന്നാൽ തർക്കം മൂർച്ഛിക്കുന്നതിനിടെ വീട്ടിൽ മറ്റു കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ഇരുവരും വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി. കാറിലായിരുന്നു യാത്ര. സിൽവർ ഹോണ്ട ഒഡീസിയിലായിരുന്നു യാത്ര. SUV പിൻസീറ്റിൽ മീര ഇരിക്കുമ്പോൾ റെജി തോക്കെടുത്ത് പലതവണ വെടിവെക്കുകയായിരുന്നു. തുടർന്ന് കാറോടിച്ച് ഷിക്കാഗോയിലുള്ള ഒരു പള്ളിയുടെ പാർക്കിംഗ് സ്ഥലത്തേക്ക് എത്തി. അവിടെ കണ്ട ഒരാളെ കൊണ്ട് നിർബന്ധപൂർവ്വം പോലീസ് നമ്പറിൽ വിളിപ്പിച്ചു. അങ്ങനെ പോലീസ് എത്തിയപ്പോഴാണ് വാക്കുതർക്കത്തിനിടെ നിരവധി തവണ വെടിയേറ്റ മീരയെ കാറിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവസ്ഥലത്ത് നിന്ന് തന്നെ റെജിയെ പോലീസ് അറസ്റ്റും ചെയ്തു. സംഭവസ്ഥലത്ത് നിന്ന് ഒരു Glock 9 mm കൈത്തോക്കും പോലീസ് കണ്ടെടുത്തു. വെടിവെക്കുന്നതിന് മുമ്പ് ഭാര്യയുമായി സാമ്പത്തിക തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നാണ് അമൽ റജി കുറ്റസമ്മതം നടത്തിയത്. മീരയുടെ 2 സഹോദരന്മാരുടെ പേരുകൾ പറഞ്ഞാണ് പ്രതി വെടിയുതിർത്തത് എന്നാണ് വിവരം. ഇവർ കാരണം ജീവിതത്തിലെ സമാധാനം നഷ്ടമായെന്ന് ആരോപിച്ചുള്ള ഒരു വീഡിയോയും പ്രതി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.